പേരെ? ശിവാരാധ്യ. ഭയങ്കര ശിവ ആരാധ്യ എന്നാണോ ആദ്യം പറഞ്ഞേ? ശിവാരാധ്യ ഹരീഷ്. ശിവാരാധ്യ ഹരീഷ്. മോള് വീട്ടിൽ വിളിക്കുന്ന എന്ത് പേരാ? മിമ്മൂസ്. നമുക്ക് മിമ്മൂസ് മതി മോനെ, മതി, അത് മതി, അതാണ് നമുക്ക് നല്ലത്. മോളെ വീട്ടിൽ വിളിക്കുന്ന എന്തുവാ? ശിവ. അടിപൊളി ശിവ. വെരി ഗുഡ്. രണ്ടുപേരും ഒരു സീരിയൽ അഭിനയിക്കുകയാണ്. ഏത് ക്ലാസ്സിലൊക്കെയാ പഠിക്കുന്നേ? സെക്കൻഡ്. രണ്ടുപേരും ഒരു സ്കൂളിലാണോ? എവിടുന്നാ വരുന്നേ? ഏത് സ്ഥലത്തുനിന്നാ വരുന്നേ? ഞാൻ കൊല്ലം. ഞാൻ കോഴിക്കോട്. രണ്ടും കോ തന്നെ. കൊല്ലം അറിയാം. ഞാൻ മുകേഷ് അങ്കിളിന്റെ വീടിന്റെ അടുത്ത ലൈറ്റിലാ. ഐത്തിലാണോ? വെരി ഗുഡ്. മുകേഷ് അങ്കിൾ അമ്മന്നടയല്ലേ? അല്ല, നിങ്ങൾ തമ്മിൽ എന്തൊരു ഐത്തമൊക്കെ. എന്താ പറഞ്ഞേ? ഐത്തിൽ. ഐത്തിൽ ഒരു സ്ഥലം. ഓക്കെ. അപ്പൊ അത് കൊല്ലത്തുനിന്ന് സീരിയലിലേക്കും ആൾക്കാർ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ചുഞ്ചിരി 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 കുട്ടികളാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? രണ്ടുപേരാണോ മൂന്നുപേരാണോ പറഞ്ഞത് അങ്ങനെ? എനിക്ക് കറക്റ്റ് മൂന്ന് പേരാണ്. അവരോട് സുന്ദരിയാന്ന് പറഞ്ഞ ഇപ്പൊ എത്ര പേരായി? ഇപ്പൊ ഇതോടെ കൂട്ടി എത്ര പേരായി? നാല്. നാല് സുന്ദരി കുട്ടികളായിട്ടുണ്ട് രണ്ടുപേരും കേട്ടോ. ഇനി ആര് ചോദിച്ചാലും ആറ് പേര് ഇപ്പൊ പറഞ്ഞു സുന്ദരി കുട്ടികളായിട്ട്. ഓക്കെ, ഈ സീരിയല് മനോരമയിലെ ഇപ്പൊ നല്ല റേറ്റിംഗോട് കൂടി പോകുന്ന ഒരു സീരിയലാണ് മണിമുത്ത്. അതിലൊരു പ്രധാനപ്പെട്ട രണ്ട് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന രണ്ട് കുഞ്ഞു മാവകളാണ് നമുക്ക് വേണ്ടി വന്നത്. എന്തുവാ നിങ്ങൾ ചെയ്യുന്ന ക്യാരക്ടർ? ഞാൻ നെഗറ്റീവ് റോളാണ് ചെയ്യുന്നത്. നെഗറ്റീവ് റോളാണോ ചെയ്യുന്നത്? ഞാനൊരു പാവം കുട്ടി. ഞാനൊരു പാവം കുട്ടി. നിങ്ങൾ ഫ്രണ്ട്സ് അല്ല? ആണ്. രണ്ടുപേരും അല്ല സീരിയലിൽ ഫ്രണ്ട്സ് ആണോ? അല്ല അല്ല അല്ല. അന്ന് ചുമ്മാ എന്തെങ്കിലും ഡയലോഗ് കാണിക്കാൻ പറ്റുമോ? എങ്ങനെയാ അത് പറയാന്നൊക്കെ എന്തെങ്കിലും ഒരു ഡയലോഗ് ഓർമ്മയുണ്ടോ? ശരി, രണ്ടുപേരും കൂടെ നിങ്ങൾ ആ സീരിയൽ ചെയ്ത പോലെ അതേപോലെ കേട്ടോ കഥാപാത്രമായിട്ട്. ഒരു റൂമിലേക്ക് കയറി വരുമ്പോ മുട്ടിട്ട് വരണമെന്ന് അറിയില്ല നിനക്ക്? സീരിയലിനകത്ത് ഇങ്ങനെ സ്റ്റാർട്ട് ക്യാമറ എന്ന് പറയുമ്പോ ഭയങ്കര ചത്രക്കളാണല്ലോ. കഴിഞ്ഞ അപ്പൊ തന്നെ ഫ്രണ്ട്സ് ആവോ? വെരി ഗുഡ്, അങ്ങനെ ആയിരിക്കണം കേട്ടോ. ഇപ്പൊ രണ്ടുപേരും വലിയ ആക്ടേഴ്സ് ആക്ട്രസസ്മാരൊക്കെ ആയി വരട്ടെ കേട്ടോ. ഈ മിമ്മു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ എന്ന് വെച്ചാൽ അങ്ങനത്തെ സംഭവമൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഈ കുഞ്ഞു കൊച്ചു അങ്ങനെ എന്തെങ്കിലും കാണിച്ചേരുവോ? നമ്മുടെ ഒരു ശരിയിലൊക്കെ പോയിട്ടുണ്ടല്ലേ. ആ നമ്മുടെ കിടലത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ ശ്രമിക്കാം. ഓക്കെ. പേര് പോലെ തന്നെ എല്ലാരും കിടിലം കൊളിക്കുന്ന ഒരു കിടിലം പ്രോഗ്രാമാണ് കിടിലം. ഫസ്റ്റ് നമ്മൾക്ക് ജഡ്ജസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് റിമ്യാൻഡിയെ കുറിച്ച് പറയാട്ടോ. കിടിലത്തിന്റെ കീ നമുക്ക് റിമ്യാൻഡിക്ക് തന്നെ കൊടുക്കാം. കാരണം എന്താന്നല്ലേ, നമ്മൾ പാവകൾക്കൊക്കെ കീ എടുക്കുമ്പോ അത് ഇങ്ങനെ ഇടുന്ന കുലുങ്ങൂലെ, അതേപോലെയാണ് റിമ്യാൻഡി. പരിപാടി തീരുന്നവര് ഇങ്ങനെ ഇടുന്ന കുലുങ്ങോണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് കിടിലത്തിന്റെ കീ റിമ്യാൻഡിക്ക് കൊടുക്കാം. നമുക്ക് കിടിലത്തിന്റെ ഡി നമുക്ക് നവ്യാൻഡിക്ക് തന്നെ കൊടുക്കാട്ടോ. കാരണം എന്താന്നല്ലേ, ഇവിടെ ആരെങ്കിലും പെർഫോം ചെയ്യാൻ വന്നാൽ നവ്യാൻഡി അവർക്കുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ കണ്ടുപിടിക്കും. കിടിലം തീരുന്നതിന് മുമ്പ് ആരുടെങ്കിലും കഴിയുന്ന ഒരു ഇടി നവ്യാൻഡിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് കിടിലത്തിന്റെ ഡി നവ്യാൻഡിക്ക് കൊടുക്കാൻ. ഇനി നമുക്ക് എന്തായാലും ലം മുകേഷ് അങ്കിളിനെ കൊടുക്കാൻ പറ്റുള്ളൂ. ഞാനാണെങ്കിലും പൊതുവെ നല്ല ഫുഡ് കഴിക്കാം മടിയുള്ള കൂട്ടത്തില്. അതുകൊണ്ട് അമ്മ ഇപ്പൊ ഒരു ട്രിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. മുകേഷ് അങ്കിൾ ഇവിടെ ആരെങ്കിലും പെർഫോം ചെയ്യുന്നു, ഇങ്ങനെ 10 സെക്കൻഡ് വാ തുറന്നിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാനും ആ 10 സെക്കൻഡ് ഇങ്ങനെ വാ തുറന്നിരിക്കും. അപ്പൊ അമ്മ എന്ത് ചെയ്യും? ഞാൻ എന്താണോ കഴിക്കുന്ന അതെടുത്ത് അമ്മന്റെ വായി വെച്ചു. മുകേഷ് അങ്കിൾ നീ പറയുമ്പത്തേക്കും ഞാൻ പറയുമ്പോ ഞാൻ അതും കഴിക്കും. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കും. ഇനി നിങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇനി പാർവതി ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് 3 പേർക്കും ഇല്ലാത്ത കോൺഫിഡൻസ് പാർവതി ചേച്ചിക്ക് ഉണ്ട് കേട്ടോ. എത്ര മണ്ടത്തരം പറഞ്ഞാലും കോൺഫിഡൻസ് വിട്ട് ഒരു കളിയില്ല. നവ്യാൻഡി, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള ഒരു അമ്മൂമ്മയുണ്ട്. അമ്മൂമ്മയാണെങ്കിൽ കിടിലം കണ്ടിട്ടുണ്ടല്ലോ. അമ്മൂമ്മയുടെ കണ്ണ് തള്ളി അങ്ങ് പുറത്ത് വീണന്നേ. അമ്മൂമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അമ്മൂമ്മ കണ്ണ് കഴുകി തുടച്ച് വൃത്തിയാക്കി തിരിച്ചു വെച്ചു. ഇപ്പൊ അമ്മൂമ്മ അങ്ങ് ഏറിലാട്ടോ. ഇത്രയേ ഉള്ളൂ എനിക്ക് കിടിലത്തിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.
നമുക്കൊന്നും പറയാക്കത്തില്ല, പിള്ളവായി കള്ളമില്ല. അതുകൊണ്ട് മോള് അടിപൊളി ചക്കരെ, അത് എത്ര നല്ല വൃത്തിയുള്ള ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാവും. രണ്ടാം ക്ലാസ്സിൽ പഠിക്കണ കുട്ടിയാ നല്ല. ഇത് കിടിലം പരിപാടിയായിരുന്നു, ഈ കുഞ്ഞിന് ഞങ്ങൾ കിടിലം തന്നേനെ. താങ്ക് യു കേട്ടോ, കിടിലമായിരുന്നു. നമ്മൾ വിചാരിച്ചു നല്ല നല്ല പരിപാടി, നല്ല സൂപ്പർ സെറ്റ് ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയാം. അതിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ട് അടിപൊളി. ഷഫ്നി ചേച്ചിയുടെ മോളായിട്ട് അഭിനയിക്കുന്നതാണ് മണി, നമ്മുടെ ശിവക്കുട്ടി. അതുപോലെ അവന്തികയുടെ മകളായിട്ട് അഭിനയിക്കുന്നതാണ് നമ്മുടെ മിമൂസ് മുത്ത്. അപ്പൊ നമ്മുടെ മണിമുത്തിന് ഫാം ഫണ്ട് നൽകുന്ന ഒരു ഗിഫ്റ്റ് ആണ്. അപ്പൊ കളി കളിയിൽ അല്പം കാര്യം എന്ന് പറഞ്ഞ പോലെ നമ്മള് വേറെ കാര്യം പറയണം. ആക്ടിങ്ങില് ഈ പിള്ളേര് ഭയങ്കര രസമായിട്ട് മുകേഷ് ചേട്ടൻ ആ സീരിയൽ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സീരിയൽ ഇത്ര ഗംഭീരമായിട്ട് പോകുന്നത്. അപ്പൊ അത് പറയാണ്ടിരിക്കുമ്പോ കഥാപാത്രമായിട്ട് വരുമ്പോഴത്തേക്ക് ഇവർ ആകെ മാറിപ്പോകും. പിന്നെ നമ്മുടെ എന്താ പറയാ, മൃണാൽമയും ചിന്മയും, ഞാൻ മൃണാൽമയെന്ന് വിളിക്കുള്ളൂ. നല്ല പേര് ഞാൻ അങ്ങനെയാ. മോളെ സൂക്ഷിച്ചോ കേട്ടോ, ഈ മണിമുത്തിന്റെ ഡയറക്ടർ കണ്ടു കഴിഞ്ഞാൽ മോളുടെ റോൾ അടിച്ചെടുക്കും. ഇത് നല്ല ചാട്ടം ശരിക്കും. എന്തൊരു ബ്ലെസ്സിംഗ് അല്ലേ ഈ ഒരു ചെറു പ്രായത്തിൽ തന്നെ ഒരു സീരിയലിന്റെ ടൈറ്റിൽ വരിക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അതില് നിന്നോട് പറഞ്ഞിട്ടില്ലേ റൂമിലേക്ക് വരുമ്പോ മുട്ടിട്ട് വേണം വരാൻ? എനിക്ക് മുട്ടുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മഴവിൽ മനോരമയുടെ എല്ലാ പ്രേക്ഷകരും മണിമുത്ത് എന്ന ഒരു സീരിയൽ കാണുക തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 8 മണിക്കാണ് അല്ലേ? ഓക്കെ, നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് രാത്രി 8 മണിക്ക് കാണാം കേട്ടോ. താങ്ക് യു റിമി ചേച്ചി. സോറി മിമൂസ്.